എൻ്റെ പേര് അജിത. വീട് കോട്ടയത്താണ്. ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്നത് ദുബായിലാണ്. നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 21 ദിവസത്തെ ലീവിനായിട്ട് ജസ്റ്റ് വീട്ടിൽ വന്നു. അപ്പോൾ എൻ്റെ ഒരു സീനിയർ ഇവിടെ വന്ന് ഈ സുദർശന ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെൻ്റ് എടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, അജിത നിനക്ക് നിൻ്റെ കണ്ണിൻ്റെ പ്രോബ്ലവും മുട്ടിൻ്റെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞു തരാം, അവിടെ ഒന്ന് ചികിത്സയ്ക്ക് വരിക, നോക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇതിനു മുമ്പ് എൻ്റെ ഈ പ്രോബ്ലത്തിന് ഞാൻ തൃപ്പൂണിത്തറ ഹോസ്പിറ്റലിൽ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് ഇപ്പം ഞാൻ ഇത് കേൾക്കുന്നത്. എനിക്ക് കുറച്ച് ദിവസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും ഞാൻ ഇവിടെ വന്നൊന്ന് നോക്കാമെന്നും പറഞ്ഞ് വന്നതാണ്. വന്ന് ഇവിടെ വന്ന് കയറിയപ്പോഴും തന്നെ ഒരു പോസിറ്റീവ് വൈബായിട്ട് തോന്നി, ഭയങ്കര സന്തോഷം തോന്നി. ആ അറ്റ്മോസ്ഫിയർ കണ്ടപ്പം തന്നെ നന്നായിട്ട് തോന്നി. പണ്ട് ഒരു ഗുരുകുലത്തിൽ വന്ന ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. ഒരു ഡോക്ടർ ഗോകുലിനെ കണ്ടു, വളരെ സൗമ്യനാണ്, വളരെ നല്ല നല്ല സ്നേഹം തോന്നി എനിക്ക് അന്നേരം. അപ്പം എൻ്റെ പ്രോബ്ലത്തിന് അവിടെ ഒരു റിക്കവറി എനിക്ക് കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ വന്നു. ഞാൻ എൻ്റെ മുട്ടിൻ്റെയും ദേഹത്തിൻ്റെയും കാര്യമാണ് ആദ്യമൊക്കെ പറഞ്ഞത്. ആക്സിഡൻ്റലി ഡോക്ടറോട് പറഞ്ഞു എൻ്റെ കണ്ണിൽ ബ്ലറിങ് ഓഫ് വിഷൻ ഉണ്ട്. ഞാൻ വിചാരിച്ചു എൻ്റെ പ്രായത്തിൻ്റെ അനുസരിച്ച് വരുന്ന ഒരു പ്രോബ്ലം ആണെന്നാണ് കരുതിയത്. ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ ഹൈപ്പറോപ്പിയാന്ന് പറഞ്ഞു. അതിനൊരു കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് 9 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഞാൻ ഇന്ന് എടുത്തു. എനിക്ക് ബിഗിനിങ്ങിൽ എനിക്ക് ഒട്ടും വായിക്കാൻ പറ്റത്തില്ല. ഒരു 2 വരി 3 വരി അത്രയും കഷ്ടിച്ച് വായിക്കുമായിരുന്നു. ഇപ്പം എനിക്ക് 4, 5 ലൈനും വായിക്കാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയിട്ട് ലോങ് മുമ്പിൽ നിൽക്കുന്ന ആളെ ശരിക്കും കാണാനും പറ്റുന്നുണ്ട്. ക്ലിയറായി മോർ വിഷൻ. എൻ്റെ ശരീരത്തിൽ എനിക്ക് ഭയങ്കര ഒരു വീർത്ത് കിട്ടിയ റോബോട്ടിക് ടൈപ്പ് വാക്കായിരുന്നു എനിക്കുള്ളത്. അപ്പം എൻ്റെ കാലും മടക്കി സ്റ്റെപ്പ് കയറാനും ഒട്ടും പറ്റത്തില്ല. ഒള്ളി ഫ്ലാറ്റ് സർഫീസിലൂടെ മാത്രമേ ഞാൻ നടക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ വന്ന് ആഫ്റ്റർ ദിസ് ട്രീറ്റ്മെൻറ്റ് എനിക്കിപ്പം സ്റ്റെപ്പ് ഇറങ്ങാനും പറ്റി. നന്നായിട്ട് ആ റോബോട്ടിക് ഫീൽ അങ്ങ് മാറി, ഫ്ലെക്സിബിളായി ബോഡി, നന്നായിട്ട് ബോഡി ഫ്ലെക്സിബിളായിട്ടുണ്ട് വിതിൻ ഈ ഷോർട്ട് ടൈമിൽ. അപ്പം എന്ത് നല്ല ട്രീറ്റ്മെൻ്റ് ആയിരിക്കണം, എന്ത് നല്ല തെറാപ്പിയാണത്. പിന്നെ ഇവിടുത്തെ സ്റ്റേ പറ്റി പറയുകയാണെങ്കിൽ വണ്ടർഫുൾ സ്റ്റേ ആണ്. അത് ഹോസ്പിറ്റലാണെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതൊരു വീടാണ്. ആ അറ്റ്മോസ്ഫിയറിൽ അതിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ആംബിയൻസ്, അറ്റ്മോസ്ഫിയർ, ഫുഡ് വളരെ നല്ല സ്റ്റേ. പിന്നെ എൻ്റെ നമ്മുടെ കൊളീഗ്സ്, അതുപോലെ തന്നെ നമ്മുടെ രോഗികളൊക്കെ ആയിട്ട് നല്ലൊരു നമുക്ക് നല്ല റാപ്പ് വയ്ക്കാൻ പറ്റും. തമ്മി തമ്മി ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് അറിയുമ്പോൾ തന്നെ അറിയാം എത്ര നല്ലതാണെന്ന്. ഞാനിവിടെ എങ്ങനെയോ ഒരു പക്ഷെ മുജന്മ സുഹൃതി കൊണ്ട് വന്ന പെട്ട ഒരു സ്ഥലമാണ്. ഇത്ര അടുത്ത് നിന്നിട്ടും ഈ ഹോസ്പിറ്റലിനെ പറ്റി ഇത്രയും വർഷം ഞാൻ എങ്ങനെ അറിയാതിരുന്നു എന്ന് ഞാനിപ്പം വിചാരിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം ഇവിടെ വന്നതിൽ. പിന്നെ ഇവിടെ ഇപ്രാവശ്യം എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു ഓണം ആഘോഷം ഒരിക്കലും മറക്കാനാവില്ല. ഹോസ്പിറ്റലിലെ ഒരു ഓണാഘോഷം ഓർമ്മയായിരിക്കും എനിക്കിത്. ഇനിയും വരും എൻ്റെ ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. ഇവിടെ ഒരിക്കലെങ്കിലും വന്നൊന്ന് അനുഭവിക്കൂ ഈ ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. അവിടെ ഇവിടെ പല പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാതെ കുറേ പൈസകൾ കളയാതെ ഇവിടെ ഒരു 10 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് അല്ലെ ഒരു 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പറയേണ്ട വേറെ ഒരു കാര്യവും ഇല്ല. വളരെ നല്ല. താങ്ക് യു സോ മച്ച്.